ഓഹോ, അപ്പൊ അല്ലേ ഏർപ്പാടാക്കിട്ടല്ലേ വന്നിരിക്കണേ. ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന തേങ്ങേരിയോ അടക്കേരിയോ കണക്ക് നോക്കാനോ ആദായം പറ്റാനോ ഞാനിതുവരെ വന്നിട്ടില്ലല്ലോ. ഇനി അവനവൻ അവകാശപ്പെട്ട സ്വത്തും വാങ്ങി സ്വന്തം കാര്യം നോക്കി നടത്തിയാ മതി. നീ കക്കേ കൊള്ളയടിക്കേ എന്തു വേണമെങ്കിൽ ചെയ്തോ. ശരിയാ, മാധവൻ കള്ളനായന്റെ പേരില് വേറെ ആരും ദുരിതം പോയിക്കണ്ട. ഇനിയൊക്കെ ഏട്ടനെ നോക്കി നടത്തിക്കോ, എനിക്ക് സ്വത്തും ഭാഗം ഒന്നും വേണ്ട. മതി, അതുകാരിപ്പോ. അതല്ലമ്മേ, ഞാൻ ഒറ്റയ്ക്കനെ പോയി സ്വത്തിന്റെ കണക്കുകള് ഏട്ടനെ നടത്തി ഒക്കെ ഒന്ന് അറിയണം. പറമ്പിലെ തേങ്ങയുടെ അടക്കേന്റെയും കണക്കും ഒക്കെ ആയിട്ട് അവർ വന്നിട്ടില്ല. ശരിയാ, ഈ വീട്ടിൽ മൂന്ന് ആത്മാക്കൾ എങ്ങനെ താമസിക്കേണ്ടത് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ആണ്ടിന് സംക്രാന്തിക്ക് അമ്മയ്ക്ക് ഓരോ മുണ്ടും വേഷ്ടിയും കൊടുക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും ഏട്ടനീ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? മാധവൻ കള്ളനാ, എങ്ങനെയായത്? ആ പഴയ കഥകളൊന്നും ഏട്ടനറിയില്ല. വണ്ടി വീടും പറമ്പും പണയം വെച്ച് അച്ഛൻ വരുത്തി വെച്ച കടം പെരുകി ഉടലി വീടിട്ട് ഇറങ്ങേണ്ടിരുന്നായപ്പോ 12-ാമത്തെ വയസ്സില് മാധവൻ കള്ളനായി. ചുങ്കത്തറിലെ മേമണ വീട്ടിൽ നിന്ന് പഠിക്കാൻ ഇതൊന്നും അറിയിച്ചിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ മാധവൻ പഠിപ്പുരുത്തി കക്കാനിറങ്ങിയതേ പഠിപ്പിൽ മോശമായിട്ടല്ല, ഏട്ടന്റെ പഠിപ്പ് ഉണക്കണ്ടെന്ന് എഴുതിയിട്ടാ. കഴിഞ്ഞ 15 വർഷമായിട്ട് മാസം തോറ പിള്ളേച്ച വേണ്ടി കൂടെ തുക തരേട്ടനെ അറിയോ? ഏട്ടന്റെ 1 മാസം ശമ്പളത്തിനും കൂടുതല. ആ പിള്ളേച്ചന് കൊടുക്കാനുള്ള തുക മൊത്തമായിട്ട് കൊടുത്തില്ലെങ്കില് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടിരുന്ന് കാണിച്ച് കോടതിയിൽ നിന്ന് നോട്ടീസാ. ഏട്ടന് ഭാഗം വെച്ചേരാൻ തൽക്കാലപ്പോ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അമ്മ കരയണ്ട, അച്ഛനടക്കം ചെയ്യുന്ന മണ്ണ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിന് എന്ത് കടുങ്ങ ചെയ്യേണ്ടി വന്നാലും. മാധവൻ, മീശ മാധവൻ. നന്ദു എപ്പോ സംസാരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഉണ്ടാവും. കാരണം ഞങ്ങളുടെ വെള്ളവനാടൻ സ്ലാങ്ങിലാണ് നന്ദു സംസാരിക്കുക. ഒറ്റപ്പാലത്തുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും, അവർ സംസാരിക്കുന്ന അതേ രീതിയിലാണ് സംസാരിക്കുക. മീശമാധവനിലെ ഏറ്റവും ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനിൽ നിന്നാണത് ഡയലോഗ്. അത് ഈ പറഞ്ഞതുപോലെ ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എഴുതപ്പെട്ട ഡയലോഗാണത്. അത് ആ സീൻ വേറെ രീതിയിലായിരുന്നു, അത് ലാസ്റ്റ് മൊമെന്റിലാണ് മാറ്റി ഇങ്ങനെയാക്കിയത്. അതിലെ ചുങ്കത്തറയിലെ മാമയുടെ വീട്ടിൽ നിന്ന് പഠിക്കായിരുന്ന ഏട്ടന് അതൊന്നും അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന അയാളുടെ ഒരു രോഷമുണ്ട്. അത്രയും രോഷം വന്നില്ല, അങ്ങനെയുള്ള ചില കയറ്റർക്കങ്ങൾ വന്നില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അടക്കേടേയും തേങ്ങയുടെയും കാശിന്റെ കണക്കും ഒക്കെ ഏട്ടൻ വന്നിട്ടില്ല എന്നുള്ളത് നേരെ എന്ന് പറയുന്നിടത്തുള്ള ഒരു ഒരു സർക്കാസമുണ്ട്. ആ സർക്കാസം മിസ് ചെയ്തു. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതർവൈസ് നന്നായിരുന്നു. നന്ദു നന്നായി തന്നെ ചെയ്തു. ഇപ്പം സാറാണ് ഇതിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ എല്ലാം കൊണ്ടും പറ്റുന്ന ആൾ. സാറ് പറഞ്ഞതൊക്കെ നന്ദു മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള പെർഫോമൻസിൽ ശ്രദ്ധിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് തനിയാവർത്തനത്തിൽ ഈ സെഗ്മെന്റിൽ ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ പറയുന്ന സോക്കോളിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ലെജൻഡ്സ് ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സും സീൻസും ആണ് ഇവിടെ നമ്മൾ റീ എനാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവരത്ര നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടറും കോംപ്ലിമെൻ്റ് ചെയ്താലാണ് ശരിക്കും ഒരു ആക്ടറിൻ്റെ ഉള്ളിലെ ഒരു ടാലൻറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശൂന്യതയിൽ നിന്നാണ് അല്ലെങ്കിൽ ശൂന്യതയിലോട്ട് നോക്കിയിട്ടാണ് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ച് അവർ ചെയ്തു വെച്ചിരുന്ന മഹത്തരമായിട്ടുള്ള സീക്വൻസുകൾ ഇവിടെ പെർഫോം ചെയ്യുന്നു. അപ്പം ഒരു ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാലും ശരിക്കും ഒരു പോയിന്റ് പോലെ നമുക്കിവിടെ അങ്ങനെ നോക്കി പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ ലിമിറ്റേഷൻസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ലിമിറ്റേഷൻസ് ഉണ്ടായിട്ട് പോലും ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മീശമാധവൻ. ഒരു ഈ പറഞ്ഞ പോലെ ഈ ഭാഷയും നന്ദുവിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഭാഷാ ശൈലിയും പിന്നെ ഈ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം. ഇതൊന്നും ലാലുവിൻ്റെ
തന്നെ ഒരു ക്രിയേഷനെ മുമ്പിൽ കാണുമ്പോൾ ലാലി പറയുന്നതിന്റെ അപ്പുറം ഒന്നും നമുക്ക് പറയാനൊന്നും ഇല്ല. അല്ല, മാധവന്റെ സ്ലാങ്ങിൽ തന്നെ സംസാരിച്ചത്. മാധവന്റെ സ്ലാങ് നന്ന ഗംഭീരമായിട്ട് ചെയ്തു. ഈ പറയുന്ന ഈ ഞാനീ പറഞ്ഞല്ലോ, നമ്മുടെ കൂടെ ഒരാൾ, നമ്മുടെ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മീറ്ററിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളു. അതുമില്ലാതെ നിങ്ങൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഗംഭീരന്മാരാണ്, ഭീകരന്മാരാണ്. ചേട്ടൻ മുമ്പിലേക്കിടെ ചേട്ടന്റെ കണ്ണിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന സാധനം, ആ സാധനങ്ങളൊക്കെ വന്നു. അതാണ്, അത് അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയലോഗ് പറയുമ്പോൾ കുഴഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ചില വാക്കുകൾ മുഴുവനാവുന്നില്ല, അത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്ലാരിറ്റി, അത് ഉറക്കെ പത്രം വായിച്ചിട്ട് ഉണ്ടാക്കണം. രാവിലെ വീട്ടിൽ ചെല്ലുന്നിട്ട് പത്രം എടുത്തിട്ട് ഉറക്കെ വായിക്കണം. അപ്പോൾ അങ്ങനെയാണ് വാക്കുകളുടെ സ്ഫുടത ഉണ്ടാവുക. വാക്കുകൾ തമ്മിലൊട്ടാതെ ഇങ്ങനെ നിൽക്കണം. നാളെ പോയി പത്രം വായിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, വായനാശീലം എങ്ങനെയാണ് നിങ്ങളുടെ എന്നൊക്കെ. എല്ലാവരും റീഡിങ് ഹാബിറ്റ് ഉള്ള ആൾക്കാരാണ്, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. വായന ഇല്ലാത്ത നടനും നടിയും വെറും ഈ ഡയറക്ടേഴ്സിൻ്റെ കീഴാളന്മാരായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ്. വായന ഉണ്ടാവണം. വായന ഉണ്ടെങ്കിലത്തെ ഗുണം, ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ഹെൽപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോശം ഡയറക്ടറുടെ പടത്തിൽ അഭിനയിക്കാൻ പോയാലും ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കിയെടുക്കാനും ഒക്കെ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പരന്ന വായന ഉണ്ടാവണം. ഇപ്പോൾ വായന ഇല്ലാത്ത നടനും നടിയും പാതി ചത്തവരാണ്.